വെൽക്കം ടു ഏഞ്ചൽസ് കുക്കറി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മട്ടൺ കുഴിമന്തിയുടെ റെസിപ്പിയാണ്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. മട്ടൺ കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. എന്നിട്ട് ഇതിലോട്ട് 4 ഏലക്കയും 2 കഷ്ണം പട്ട, 5 ഗ്രാമ്പൂ, 2 തക്കോലം, 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1/2 ചാതിക്കേന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചിടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോഴേക്ക് നല്ലൊരു മൂത്ത മണം വരും. ഈ സമയത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഒരു പച്ച മണമൊക്കെ മാറുമ്പോഴേക്കും ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ മട്ടനും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പം 1/2 കിലോ മട്ടന്, 1/2 കിലോ റൈസാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ്. അതിനായിട്ട് ഈ റൈസ് അളന്ന അതേ പാത്രത്തിൽ തന്നെ 2x ക്വാണ്ടിറ്റി വെള്ളം നമ്മൾ ഈ സമയം ചേർക്കണം. ഇനി നിങ്ങൾ പൊന്നിയരിയൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോയും ആവശ്യത്തിന് ഉപ്പോടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും 1 ഉണങ്ങിയ നാരങ്ങയോടെ ചേർക്കാം. നാരങ്ങയുടെ പൊട്ടലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി കുക്കർ അടച്ച് വെച്ച് 4 വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം 4 വിസിലായിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ എടുത്ത് മാറ്റാം. എന്നിട്ട് മട്ടൺ വെന്തോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈ മട്ടന് കുറച്ചുകൂടെ വേവുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ച് 2-3 വിസിലൂടെ ഒന്നും കൂടെ വേവിക്കുകയാണ്. ഇപ്പം നമ്മുടെ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറൊക്കെയുണ്ട്. ഇനി ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ ബസ്മതി റൈസോട് ചേർക്കാം. മിക്കവാറും ഈ വെള്ളത്തിൽ തന്നെ ഈ റൈസ് വെന്ത് കിട്ടും. അഥവാ വെന്തില്ലെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് വെള്ളം ചേർത്താൽ മതി. ഈ സമയം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കർ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. 1 വിസിലടിച്ചാൽ മതി. 2 വിസിൽ വരാറാകുമ്പം കുക്കർ ഓഫ് ചെയ്യുക. എന്നിട്ട് പ്രഷർ പോയിട്ട് നമുക്ക് തുറന്നോക്കാം. ഇപ്പം ദാ നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു അളവിൽ നിന്ന് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഴിമന്തി ഇപ്പോൾ ഏകദേശം റെഡിയാണ്. ഇനി കറക്റ്റ് ആ ഒരു കുഴിമന്തിയുടെ മണമൊക്കെ എങ്ങനെയാണ് വരണമെന്ന് കാണാം. അതിനായിട്ട് 1 പാത്രത്തിലോട്ട് കുറച്ച് കനലെടുത്ത് എൻ്റെ നടുക്ക് വെച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യോടെ ഒഴിച്ച് നല്ല പുക വരുമ്പോഴേക്കും കുക്കർ അടച്ച് 10 മിനിറ്റ് വയ്ക്കാം. തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കുഴിമന്തി ഇപ്പോൾ റെഡിയാണ്. കറക്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ റൈസിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് ഒരു ചിക്കൻ കുഴിമന്തി റെസിപ്പി തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ശരിക്കും ആ ഒരു കുഴിമന്തി ടേസ്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിതിൽ കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. കുഴിമന്തിക്ക് നല്ല കോമ്പിനേഷനായിട്ടുള്ളത് മയണൈസാണ്. പെട്ടെന്ന് തന്നെ മിക്സിയിൽ ചെയ്യുന്ന ഒരു മയണൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പം കുഴിമന്തി മയണൈസൊക്കെ ചേർത്ത് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. എൻ്റെ ബാക്കി റെസിപ്പീസൊക്കെ നിങ്ങൾ നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കുഞ്ഞു കുക്കിംഗ് വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.